സങ്കോചം ഏതുമില്ലാതെ കഥയിൽ നിന്ന് കഥയിലേക്ക് തന്നെ തന്നെ പൊളിച്ചെടുക്കുന്ന കഥാകാരി. മലയാള കഥകൾക്ക് ആധുനികതയുടെ മുഖം നൽകുന്ന ചുരുക്കം ചില എഴുത്തുകാരിലൊരാൾ ശ്രീമതി കെ ആർ മീര. പുതിയ തലമുറയുടെ സത്വബോധത്തിന്റെ പ്രതിനിധിയായ ഈ എഴുത്തുകാരി അറിഞ്ഞോ അറിയാതെയോ കഥയുടെ അപകട മേഖലകൾ എപ്പോഴും തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐറണിയും നർമ്മവും ഇടകലർത്തി ഉപാധികളില്ലാതെ കഥയെഴുതുന്നതിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ശ്രീമതി കെ ആർ മീരയാണ് ഇന്നത്തെ ഓണത്തോണിയിലൂടെ തൻ്റെ രചനാനുഭവങ്ങളിലൂടെ ഓണസ്മരണകളിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത്. നമസ്കാരം. പുതിയ തലമുറയെ എഴുത്തിലേക്ക് ശക്തമായി വലിച്ചടിപ്പിക്കുന്നതിൽ കെ ആർ മീര എന്ന കഥാകാരിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സക്രിയ സാർ പറഞ്ഞൊരു കമൻ്റാണ്. സത്യം പറഞ്ഞാൽ ഇത് ബോധപൂർവം സംഭവിപ്പിച്ചതാണോ അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ? എനിക്ക് എഴുതി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആകെയുള്ള നിർബന്ധം പുതുതായി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ മാത്രമേ എഴുതുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സമകാലികരോ എൻ്റെ തൊട്ടു മുമ്പ് എഴുതിയവരോ എഴുതാതിരുന്ന ഇടങ്ങളാണ് ഞാൻ കണ്ടെത്താൻ ആഗ്രഹിച്ചത്. അത് തീർച്ചയായും ബോധപൂർവം ചെയ്ത ഒരു സംഗതിയാണ്. പക്ഷെ അതിലേക്ക് വായനക്കാർ എത്തിപ്പെട്ടെങ്കിൽ അത് ബോധപൂർവമല്ല, അത് അറിയാതെ സംഭവിച്ചതാണ്. കാലിക പ്രസക്തമായ കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുമ്പോഴും ഒരു കഥാപാത്രത്തെ തന്നെ സൃഷ്ടിച്ച് എഴുതുമ്പോഴും എല്ലാം വ്യത്യസ്തമായ സമീപന രീതികളാണ് കൈക്കൊള്ളാറുള്ളത്. ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത്. ഏറ്റവും അധികം ഈ എഴുത്തുകാരിയുടെ കഥകളെക്കുറിച്ച് പറയുന്ന ഒരു വ്യാഖ്യാനം തന്നെ അതാണ്. നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല ഇതിൻ്റെ അവസാനം എന്തിൽ ചെന്നെത്തും, ഏത് രീതിയിൽ ഇവരുടെ മാനസിക ചിന്തകൾ വ്യാപരിക്കും എന്നൊക്കെ. തുടർച്ചയായ എഴുത്തിലൂടെ സംഭവിക്കുന്നതാണോ അതോ എഴുത്തിന് ഇടയ്ക്കിടയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എഴുതുമ്പോൾ സംഭവിക്കുന്നതാണോ അത്? അത് രണ്ട് രീതിയിൽ സംഭവിക്കുന്നതാണ്. കാരണം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ബിന്ദു. കാരണം എഴുതാനിരിക്കുമ്പോൾ എന്തെഴുതണം എന്നുള്ളതല്ല എൻ്റെ മനസ്സിലുള്ളത്. എഴുതി കഴിയുമ്പോൾ ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി എന്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ അനുഭൂതിയിലേക്ക് എത്തിപ്പെടാനുള്ള ചില കടമ്പകൾ നമ്മൾ സ്വയം സൃഷ്ടിക്കുകയും അത് മറികടക്കുകയുമാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ ഈ ഇടവേളകൾക്ക് ശേഷം എഴുതിത്തീരുന്ന ചിലതിന് ഈ തരത്തിൽ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒറ്റയിരിപ്പിന് എഴുതുന്ന കഥകളിലും അത് സംഭവിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നല്ല വായനക്കാരിയായതുകൊണ്ടായിരിക്കാം വായനയിലൂടെ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം എന്ന് എനിക്കൊരു നിഷ്കർഷയുണ്ട്. അത് പാലിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞെട്ടിപ്പിക്കുന്ന അവസാനങ്ങൾ എൻ്റെ കഥകൾക്ക് ഉണ്ടാവുന്നു. ഞാൻ ചോദിക്കുന്നത് ഏത് കഥ നോക്കിയാലും ഇപ്പോൾ ഒരു കഥ ഒരു പ്രാവശ്യം വായിച്ചു വായിച്ചു കഴിഞ്ഞാൽ നാം അതിനൊരു ഇന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അന്തരാർത്ഥം എന്ന് നാം അത് കൽപ്പിച്ച് അവിടെ വയ്ക്കും. പക്ഷെ അതേ കഥ പിന്നെ ഒരിക്കലെടുത്ത് വായിക്കുമ്പോൾ അതായിരിക്കില്ല അതിൻ്റെ നിർവചനം. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യതിചലിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വായനക്കാരെ കൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരിയുടെ ധർമ്മവും. അത് ശരിയാണ്. കാരണം എനിക്ക് എഴുതുമ്പോഴെല്ലാം ഒരാഗ്രഹം ഇതൊരിക്കലും ഒരു തലത്തിൽ ഒഴുകി പോകരുതെന്നുള്ളതാണ്. ഒരു കഥ ഒരു വായനക്കാരിയെ അല്ലെങ്കിൽ വായനക്കാരനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആ ആളിൻ്റെ തലത്തിൽ നിന്നുള്ള ചില ഇക്വേഷൻസ് ഇത് ചില വേരിയബിൾസിനെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ രീതിയിൽ വരണമെങ്കിൽ അതിന് ഒരു മൂന്ന് നാല് തലങ്ങളിൽ അതിനൊരു പ്രസക്തി ഉണ്ടാവണം. എഴുതുമ്പോൾ ഞാനത് ആലോചിക്കാറുണ്ട്. കാരണം ഇത് വെറും ഒരു പ്ലെയിൻ ആയിട്ടുള്ള വളരെ സർഫസ് ലെവലിൽ ഒതുങ്ങുന്നതാണോ, ഇതിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്താൽ അത് ശരിയാകുന്നുണ്ടോ, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ എൻ്റെ കഥകൾ ഒരു ഒറ്റ വായനയിൽ അവസാനിച്ച് പോകരുതെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള വായനക്കാർക്ക് വേണ്ടി ഞാൻ ചില രഹസ്യങ്ങൾ അതിൽ എൻകോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മീരാസാധു പോലെയുള്ള ഒരു നോവലായാലും ചെറുകഥ കരിനീല പോലെയുള്ള ഒരു കരിനീല പോലെയുള്ള ഒരു ചെറുകഥയായാലും എല്ലാം അതിനകത്ത് വ്യത്യസ്ത തലങ്ങൾ ദർശിക്കാനായിട്ട് വായനക്കാർക്ക് സാധിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കാൻ വന്ന മീരാസാധു എന്നുള്ള നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആ ഒരു സ്ത്രീ കഥാപാത്രത്തിനൊപ്പം തന്നെ തുളസിക്കൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ കുറേ വായിച്ച് അവസാനിപ്പിച്ച് വീണ്ടും ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് വീണ്ടും തുളസി എന്ന കഥാപാത്രം ആ ജീവിതത്തിന്റെ ഗതികേടിലേക്ക് തന്നെയല്ലേ ചെന്നെത്തുന്നത്. അതായത് ഒരു രാത്രി ഭർത്താവിനോടൊപ്പം രമിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ശവശരീരം കാണിക്കുകയാണ്. അതിനകത്ത് എന്താണ് ഒരു സ്ത്രീയിൽ കൂടെ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്ന എഴുത്തുകാരി? അല്ല, അത് ഞാൻ എന്ത് ആഗ്രഹിച്ചു എന്നുള്ളതല്ല അതിനകത്ത് പ്രധാനം. വായനക്കാരൻ അതിൽ നിന്ന് എന്ത് കണ്ടെത്തും എന്നുള്ളതാണ്. അയാൾക്ക് കുഞ്ഞുങ്ങളുടെ ശവശരീരമാണ് കണ്ടെത്താൻ ആഗ്രഹമെങ്കിൽ അത് കണ്ടെത്താം. അത് അയാളുടെ അല്ലെങ്കിൽ അവളുടെ അനുഭവ പരിസരത്തിൽ നിന്ന് അവർ സംഭരിക്കുന്ന ഊർജത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അല്ലാതെ എൻ്റെ കഥയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇതാണ് എന്ന് ഞാൻ
ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു നിമിഷം കഥാകൃത്തം എന്ന രീതിയിലുള്ള എൻ്റെ പരാജയവും എൻ്റെ അവസാനവുമാണ്. ഞാനതൊരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മീരാസാധു എന്ന കഥ എഴുതുമ്പോൾ അതിന് ഒരു മൂന്ന് തലങ്ങളിലെങ്കിലും പ്രസക്തി കിട്ടാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒന്ന്, അത് ഭക്തമീര എന്ന കവിയുടെ സ്ത്രീയുടെ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു രീതിയിലുള്ള പുനരാഖ്യാനമാണ്. അത് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയിലൂടെ അവരുടെ മനസ്സ് കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു. ഒന്ന്, രണ്ട്, അത് തീർച്ചയായും ഇന്നത്തെ സമകാലിക സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു. മൂന്ന്, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സ്വത്വാന്വേഷണത്തിൻ്റെ ഒരു തലം കൂടി അതിനകത്ത് ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു. ഒരാത്മാവ് മറ്റൊരാത്മാവിനെ അന്വേഷിക്കുന്ന കഥ കൂടിയാണിത്. ആ അന്വേഷണം എപ്പോഴും വിജയിക്കണമെന്നില്ല. അപ്പോൾ വിജയിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി വളരെയേറെ ബോധപൂർവ്വം എഴുതുന്നു മാത്രമേ സംഭവിക്കൂ. അപ്പോഴൊക്കെയാണ് അത് പെണ്ണെഴുത്ത് എന്നൊക്കെ ഉള്ള ഒരു സജ്ഞക്കടിയിൽ വരുന്നത്. എനിക്ക് അതിനാഗ്രഹമില്ല. ആ അന്വേഷണം ശരിക്കും എഴുതാനിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ ആ കഥാപാത്രം നീങ്ങുന്നത്, ഞാൻ ആ കഥാപാത്രമായിട്ട് എങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, ആ കഥാപാത്രം എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണോ അതാണ് യഥാർത്ഥമായിട്ട് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിലൊരു കാപട്യവും കൃത്രിമത്വവും ഞാൻ എന്റെ ഒരു ഡെഫിനിഷൻ, എന്റെ കഥ എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കഥ അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ആത്മാവിന്റെ യാത്രാ വിവരണമാണ് കഥ, ആത്മാവിന്റെ സഞ്ചാര കുറിപ്പുകളാണ്, അല്ലാതെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കുന്ന ഒരു തിരക്കഥ. ബാഹ്യമായ കാഴ്ചപ്പാടിലൂടെ അതിനെ കാണരുത്. ആ തീർച്ചയായിട്ടും അങ്ങനെ ആവരുത്. ഭക്തിയും കാമവും പ്രേമവും എല്ലാം ഇടകലർത്തിയുള്ള മലയാള കഥ. ഇതില് ശരിക്കും പ്രേമവും പ്രേമത്തിന്റെ പല ഭിന്നമുഖങ്ങളുടെ ഒരു അന്വേഷണങ്ങളുടെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ്. തീർച്ചയായും കരിനീലയായിരുന്നു അതിന്റെ ആദ്യത്തെ ഭാഗം. കരിനീലയിൽ നിന്ന് വരുന്നത് സന്യാസിയിൽ നിന്ന് മാധവനിലേക്ക് വരികയാണ്. ദൈവത്തിലേക്ക് വരുന്ന ഒരു കരിനീലയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എന്താ ഉഗ്രവിഷമുള്ള സർപ്പം ആയിട്ടാണ് അതിനകത്തെ നായിക പ്രതിപാദിക്കുന്നത്. അത് കുറച്ചൊരു ഭീകരത ഉണർത്തുന്ന ഒരു പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നിങ്ങൾ വളരെ ലോലമായ പൂക്കളെയും നിലാവിനെയും ഒക്കെ കുറച്ച് പറയുന്ന പ്രേമകഥകൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി സർപ്പങ്ങളെയും വിഷത്തെയും പറ്റി പറയുന്ന കഥയിലും അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും അത് ആ ഭീകരത ആയതുകൊണ്ട് ആ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ല. ഒരുപാട് കാലം കാത്തിരുന്ന ഒരു കാര്യം കയ്യിൽ കിട്ടിയ പോലെ അത് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം. മലയാള നോവലിലെ ഏറ്റവും ശില്പഭംഗിയുള്ള ഒരു കഥയായിരുന്നു മീരാസാധു. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചു പ്രേമത്തിനെ കുറിച്ചുള്ള ഒരു നിർവചനം മാഡം നൽകിയത് അവനവന് ഉള്ള പ്രേമ എല്ലാം മാത്രമാണ് നല്ലത്, ബാക്കിയെല്ലാം സില്ലിയാണെന്ന്. അതെന്താണ് അതിന്റെ ഒരു നിർവചനം? അതെല്ലാ പ്രേമിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ നേരത്തുണ്ടാവുന്ന ഒരു ചിന്ത ഏതാണ്? നമ്മുടെ മാത്രം പ്രേമമേ മഹത്തായിട്ട് നമുക്ക് അനുഭവപ്പെടാറുള്ളൂ. ബാക്കി ഏത് പ്രേമിക്കുന്ന രണ്ടുപേരെ മാറുന്ന നിരീക്ഷിച്ചു നോക്കും. അവരുടെ ചലനങ്ങൾ, അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ ശരീരഭാഷ ഒക്കെ വളരെ റിഡിക്കുലസ് ആയിട്ട് തോന്നും. പ്രേമിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വിചാരം നമ്മുടെ പ്രേമം മാത്രമാണ് മഹത്ത്, നമ്മുടെ പ്രേമം മാത്രമാണ് ഉദാത്തം, മറ്റെല്ലാവരും വിട്ടികളാണ്, എന്തിനാണ് ഇത്ര എനർജി ഈ ഒരു വികാരത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രണയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നമ്മള് അത് ജീവിതത്തിന്റെ ഒരു അനിവാര്യതയും അവിഭാജ്യ ഘടകവുമാണ്, അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. അതേസമയം തന്നെ മാറുന്നു നോക്കുമ്പോൾ ഇങ്ങനെയും തോന്നാറുണ്ട്. വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഭാഷയോടാണ് പ്രേമം എന്ന്. തനിക്ക് ഇഷ്ടമുള്ള ഒരു ലേഖനം എഴുതിയതിന്റെ പേരിലാണ് സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിച്ചത്. എഴുതിയതിന്റെ പേരിൽ വിവാഹമോചനം ഒഴിവായതാണ് തുറന്നു പറഞ്ഞു. അതെ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് പ്രേമം തോന്നിയിട്ടുള്ളതെല്ലാം എഴുതിയ ഭാഷയിലൂടെ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സത്യമാണ്, എനിക്ക് ഒരാളിനെ കാഴ്ചയിൽ അയാളുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ കുടുംബ മഹിമ കിട്ടിട്ടോ അയാളുടെ പദവി കണ്ടിട്ടോ ഒന്നും ഒരിക്കലും ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. പക്ഷെ എഴുതപ്പെട്ട വാക്കിന്റെ പേരിൽ എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. അത് അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെയാണെന്ന് മാത്രമേ എനിക്കതിന് മറുപടി ഉള്ളൂ. ഈ ഒരു ഭാഷയോടുള്ള പ്രതിപത്തി കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. വളരെ കുട്ടിക്കാലം മുതലേ ഞാൻ വായനയിൽ ആഹ്ലാദിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ അമ്മ പറയാറുണ്ട് എന്നെ സമാധാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു കഥ വായിച്ചു തരുന്നതായിരുന്നു. അത് വളരെ കുട്ടിക്കാലത്ത്, അതായത് അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ അമ്മ ഒരുപാട് കഥ വായിച്ചു തരുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഞാനെന്ന വ്യക്തിയിലേക്കുള്ള ഒരു യാത്രയിൽ അമ്മയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം അമ്മ പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അമ്മ ഒരുപാട് സ്വപ്നം കാണാനുള്ള ധൈര്യം തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് പറയാം കുട്ടിക്കാലത്തെ ഒരു വളർച്ചയിൽ.
എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അന്ന് അക്കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണ് ഈ റഷ്യൻ ബാലസാഹിത്യം ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിൽ ബാലപുസ്തകം ചിത്രകഥാ പുസ്തകങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചു വരും. ഈ കഥകൾക്ക് ഞാൻ വളരെ അഡിക്റ്റായിരുന്നു. ആ കാലത്തൊട്ട് തന്നെ ഞാൻ അവരുടെ ജീവിതം, ഈ പുഴുവിൻ്റെയും താറാക്കുഞ്ഞിൻ്റെയും കോഴിക്കുഞ്ഞിൻ്റെയും ഒക്കെ ജീവിതം സങ്കല്പിക്കുകയും അത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വായന ഒരിക്കലും കൈമോശം വന്നിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അതൊരു ഏകാന്തമായ കുട്ടിക്കാലമായിരുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. എനിക്കങ്ങനെ അധികം കളിക്കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരെല്ലാം സ്കൂളിലായിരുന്നു, വീട്ടിലധികം ആളുണ്ടായിരുന്നില്ല. പിന്നെ വായനത്തോ മറ്റ് വിനോദങ്ങളിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഉത്കൃഷ്ടമായ വിനോദമായിരുന്നു എന്നൊരു ധാരണയുണ്ടായിരുന്നിരിക്കാം. വായിക്കുന്ന ആൾ, വിവരമുള്ള ആൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കുട്ടിക്കാലത്തെ കിട്ടിയത്. ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കും, എങ്കിലും എങ്ങനെയൊക്കെയോ അത് അങ്ങനെ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് വായന ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്നു. വായനയാണ് സത്യത്തിൽ എന്നെ കരുപിടിപ്പിച്ചത്. ആ കുട്ടിക്കാലം മുതൽ ഭാഷ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ചെറിയ പുസ്തകം കഥകളൊക്കെ വായിച്ച് വായിച്ച് കേട്ട് എനിക്ക് മനഃപ്പാടാവും. എന്നിട്ട് ഞാൻ കാണുന്നവരെ കൊണ്ടൊക്കെ ഇത് വായിപ്പിക്കുമ്പോൾ അവരെന്തെങ്കിലും വാക്ക് മാറ്റി വായിച്ചാൽ ഞാൻ ഉടനെ കണ്ടുപിടിക്കായിരുന്നു. ആ താള ഭംഗം എനിക്കിഷ്ടമായിരുന്നില്ല. വാക്കുകളുടെ താളം എനിക്ക് കുട്ടിക്കാലം മുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ രചനകളിലും അതുണ്ടായിരുന്നു. ഒരു ഉത്തര കടലാസിൽ ഉത്തരം എഴുതുമ്പോൾ പോലും ആ വിധത്തിലുള്ളൊരു തെറ്റോ ഒരു ശ്രുതി ഭംഗമോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അച്ഛന്റെ നാല് ആഗ്രഹങ്ങളെ അതിജീവിച്ചാണ് എഴുത്തിന്റെ പാതയിലേക്ക് കടന്നത്. അതിനുള്ള ഒരു ധൈര്യം എങ്ങനെയുണ്ടായി? അതൊരു റിബലായതുകൊണ്ടാണ് തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് അന്നും ഇന്നും എനിക്ക് വലിയൊരു കുഴപ്പമുള്ളത് ഒരാൾക്കും എൻ്റെ മേലൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് വലിയ പ്രയാസമാണ്. അത് 5 വയസ്സിലും അങ്ങനെയായിരുന്നു, 40-ാം വയസ്സിലും അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ എനിക്കൊരു വളർച്ച ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മളതിനെ മറികടക്കാൻ ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു വളർച്ച കാലം എനിക്ക് തന്നില്ല എന്നുള്ളത് എനിക്കൊരു പോരായ്മയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ ആ ഒരു സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നില്ല. എന്തോ ഒന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാനതിനെ നിഷേധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ മറികടക്കാനുള്ള ഒരു മാർഗം, അതിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, ഞാൻ ഈ വായിക്കുന്നതൊക്കെ വല്ലാതെ വിശ്വസിക്കുകയും അതൊക്കെ ആത്മാവിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനെ ധിക്കരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അതേസമയം തന്നെ ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വിഷയമാണ്, ഇത് പഠിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന ധാരണയും ഉണ്ടായിരുന്നു. ഈ രണ്ട് ശരികൾ തമ്മിലുള്ള ഒരു വലിയ സംഘട്ടനം മനസ്സിലുണ്ടായിരുന്നു എന്ന്. പക്ഷേ പിന്നീട് ഞാൻ തീരുമാനിച്ചു ഇത് എൻ്റെ ശരിയായിരിക്കും ആത്യന്തികമായ ശരി. കാരണം പിൽക്കാലത്ത് അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിലും നല്ലത് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. പിന്നെ ഭാഷയോടുള്ള എഴുതി ജീവിക്കുക എന്നുള്ളതൊരു വലിയ ഒരു പ്രേരണയായിരുന്നു. അത് ഫിക്ഷൻ എഴുതി ജീവിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊന്നും, എനിക്ക് അങ്ങനത്തെ ഒരു ആത്മധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഭാഷ കൊണ്ട്, ഇംഗ്ലീഷോ മലയാളമോ ഭാഷ കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു ഡിഗ്രി ആയപ്പോഴേ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് എൻ്റെ വഴി എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിരുന്നു. അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു മകളാവാൻ എനിക്ക് പറ്റില്ല, ഇനി പറ്റുകയുമില്ല. അതുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അച്ഛന്റെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല. അച്ഛനും ഞാനും തമ്മിലുള്ള ആ ഒരു ഒരു യുദ്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അടുത്ത കാലത്തൊക്കെയാണ് അതൊന്ന് എന്റെ പിരിമുറുക്കം പറഞ്ഞു. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ യാതൊരു കലർപ്പുമില്ലാതെ പ്രതിപാദിക്കേണ്ടതാണ് പത്രപ്രവർത്തന ധർമ്മം. ഒരല്പം ഭാവനയും നല്ല ബിംബങ്ങളെയും എല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ട് കഥ എഴുതിയാൽ മാത്രമേ ഇത്ര തീക്ഷ്ണമായ വികാരവും അനുവാചകരിലേക്ക് എത്തിക്കാനും സാധിക്കുള്ളൂ. ഇപ്പം രണ്ടും ഭിന്ന മുഖങ്ങളാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വലിയൊരു ഭാരമല്ലേ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്? അത് അത് എഴുതാൻ അത്യാവശ്യം വേണ്ടത് ഒരു ഫിസിക്കൽ സ്റ്റാമിനയാണ്. നമ്മുടെ ഒരു ആരോഗ്യം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാനിത് രണ്ടും കൂടെ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് എനിക്കതിനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അത് വലിയ പ്രയാസമായിട്ട് അന്ന് തോന്നിയില്ല. അന്ന് പല കാരണങ്ങൾ കൊണ്ടും, എഴുത്തിൻ്റെ ഒരു 2001 എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് കഥ എഴുതാൻ വേണ്ടി എഴുതിയതല്ല, അല്ല മീൻസ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ കഥകളല്ല. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വെറുതെ എഴുതി, അത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ ഭർത്താവാണ് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തത് കൊണ്ട് ആളുകളുടെ മുമ്പിൽ പിന്നെ അങ്ങ് എഴുതേണ്ടി വന്നു. അതുകൊണ്ട് അത് അന്ന് കുറച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടത് കൊണ്ട് പിന്നീട് തുറന്നു എഴുതാനുള്ളൊരു ധൈര്യം കിട്ടി. എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയ ബുദ്ധിമുട്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, അത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജോലി ഒരു തടസ്സമാകുന്നതുകൊണ്ടല്ല, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു ആ സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ചില നിലപാടുകളുണ്ടാവും. എഴുത്തുകാരി എന്ന നിലയിൽ നമ്മൾ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ നിലപാടുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് നിലപാടുകൾ തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാവും. അത് ബുദ്ധിമുട്ടാണ് മുന്നോട്ട്. അത് ശരിയുമല്ല. ഒരു സ്ഥാപനത്തിനകത്ത് നിന്നുകൊണ്ട് ആ സ്ഥാപനത്തെ വിമർശിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അല്ല അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നത് ശരിയല്ല. അവരുടെ നിലപാടുകളെ വിമർശിക്കുന്നത് ശരിയല്ല. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയത് ഇതാണ്. ഞാൻ സ്വതന്ത്രയാണ്. എനിക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാവണം. അതുകൊണ്ട് ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തെ
സർവാത്മന സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തിലും സജീവമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പക്ഷെ പത്രപ്രവർത്തനത്തിനോടല്ലേ എനിക്ക് ഭയങ്കര നന്ദിയുള്ളത്. പത്രപ്രവർത്തക അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇത്ര നല്ല എഴുത്തുകാരിയാകുമായിരുന്നില്ല. കാരണം എഡിറ്റിങ്ങിൻ്റെ പറ്റിയും വായനയെപ്പറ്റിയും ഒരു വായനക്കാരൻ്റെ മനസ്സിനെ പറ്റിയൊക്കെ ഉള്ളൊരു അടിസ്ഥാന പാഠങ്ങൾ എനിക്ക് പത്രപ്രവർത്തനത്തിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വളരെ സന്തോഷകരമായൊരു കാര്യം, മറ്റ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാരികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിൽ പത്രപ്രവർത്തകയുടെ വിസിറ്റിംഗ് കാർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റി. അതുകൊണ്ട് ആ തരം ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അന്നതൊക്കെ കാണുകയും അവിടെയൊക്കെ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ എഴുത്തിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അന്നൊന്നും ഒരു ഫിക്ഷൻ റൈറ്റർ ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്നെ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഈ വഴികളിലെല്ലാം കൊണ്ടുപോവുകയും ഈ തരം മനുഷ്യരെ കാണിച്ചു തരികയും ചെയ്തത് ഒരു ഏതോ ഒരു നിയോഗമായിരിക്കണം. തീർച്ചയായിട്ടും ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മറ്റൊരു കഥ എന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും ഒരു കഥ വായിച്ചിട്ട് ഇതും മീരയുടെ കഥ ഇതും മീരയുടെ കഥ എന്നുള്ള ഒരു വിവേചനം നടത്താൻ സാധിക്കില്ല. അതാണ് ഒരു കഥാകാരിയുടെ വിജയവും. ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം നമ്മൾ എപ്പോഴും ഒരു കഥ എഴുതുമ്പോൾ അതിലെ കഥാകാരനെയോ കഥാകാരിയോ ഇന്നതായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിന് ഇടയിലെല്ലാം മീര എന്ന വ്യക്തി എവിടെ നിൽക്കുന്നു, സ്വയമായിട്ട് എവിടെ പ്രതിഷ്ഠിക്കുന്നു, അത് ഞാൻ ഒരിക്കലും തുറന്നു പറയില്ല. അതും രഹസ്യമാണ്. അത് രഹസ്യമാണ്. അത് തുറന്നു പറയുന്ന നിമിഷം എൻ്റെ ഫിക്ഷൻ്റെ വില പോകും. അതുകൊണ്ട് അത് ഞാൻ തുറന്നു പറയില്ല. എൻ്റെ എല്ലാ കഥകളിലും ഞാനുണ്ട്. പക്ഷേ അത് എത്ര വീതം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് പറയുന്ന നിമിഷം കഥ ഇല്ലാതെയല്ലേ. അത് എൻ്റെ എനിക്ക് ഞാനിങ്ങനെ ഓരോ കഥ എഴുതി തീരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ അടുത്ത കഥ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ എവിടെ നിന്ന് പുതിയൊരു കഥ കണ്ടെത്തും, അത് പറയാൻ പുതിയൊരു ഭാഷ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഉത്കണ്ഠയാണ് എന്നെ ഓരോ ദിവസവും വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെഴുതുമ്പോഴും എനിക്ക് വലിയ പ്രയാസം. ഞാൻ തന്നെ അത് എഡിറ്റ് ചെയ്യാറുണ്ട്. പുതുമയുണ്ടെന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ വായനക്കാർ സ്ഥിരമായിട്ട് എൻ്റെ കഥകൾ വായിക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് അറിയാൻ ഞാൻ അതുകൊണ്ട് വളരെ ഉത്കണ്ഠാവിലെയാണ്. ഇതിൽ പുതുമയുണ്ടോ അതോ പഴയതിൻ്റെ എന്തെങ്കിലും ആവർത്തനം ഉണ്ടായോ, അത് സ്വാഭാവികമായി സംഭവിക്കും. കാരണം ഒരേ ആളെഴുതുമ്പോൾ ആളിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആശയങ്ങളുടെ എങ്കിലും ആവർത്തനങ്ങൾ വരുന്നത് പോലെ നമുക്ക് തോന്നും. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് സംഭവിക്കുക എന്നുള്ളതാണ്, അത് സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ആ രഹസ്യം അങ്ങനെ പരസ്യമാക്കാതെ തന്നെ ഇരിക്കട്ടെ. കാരണം ഞങ്ങൾക്ക് ഇനിയും നല്ല കഥകൾ വേണം. അതുകൊണ്ട് തന്നെ ഓണക്കാലമാണ്. എവിടെയാണോ ഓണം ആഘോഷിച്ചിരുന്നത്? കുന്നത്തൂരാണോ അതോ അമ്മയുടെ? കുട്ടിക്കാലത്ത് കുന്നത്തൂരായിരുന്നു. കുന്നത്തൂരെ ഓണക്കാലം വളരെ സന്തോഷകരമായിരുന്നു വളരെ കുട്ടിക്കാലത്ത്. പിന്നീട് ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അന്നത്തെ ഈ മാർക്ക് വളരെ പ്രധാനമായിരുന്നൊരു കാലമാണല്ലോ. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു. ആ ദിവസം കൂടെ എങ്ങനെയെങ്കിലും ഇത് പഠിക്കാനാണ് അച്ഛൻ പറയാറ്. ആ കാലമായപ്പോഴേക്കും ഓണം പോയി. പിന്നീട് പഠിത്തത്തിൻ്റെ തിരക്കായിരുന്നു. പിന്നെ കുറേ കാലം ഹോസ്റ്റലുകൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഓണം വീണ്ടും നിറം മങ്ങിപ്പോയി. പിന്നീട് എൻ്റെ ഓർമ്മയിലെ ഏറ്റവും നല്ല ഓണക്കാലം എൻ്റെ മകൾ ജനിച്ച ഓണമാണ്. കാരണം ഒരു ഓണത്തിൻ്റെ ഉത്രട്ടാതി വള്ളംകളിയുടെ ദിവസമാണ് അവൾ ജനിച്ചത്. അപ്പം അതുകൊണ്ട് ആ ഓണം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഓണത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മ മകളുമായിട്ട് ബന്ധപ്പെട്ട മകളുടെ ജനനമാണ് അതിന് ഓണത്തിൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ലത്. അല്ലാതെ ഞാനങ്ങനെ വലിയൊരു ഓണാഘോഷം നടത്തുന്ന ഒരാളായിരുന്നില്ല ഒരിക്കലും. ഇപ്പോഴും അല്ല, കൂടല്ല, ഒന്നും കുട്ടിക്കാലം തീരെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, അല്ലാതെ ഉണ്ടായിരുന്നിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള ഈ പറഞ്ഞ അങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിൽ വായനയുടെ ഒരു വായന കൊണ്ടുള്ള ഒരു പൂക്കളം ഉണ്ടാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് പത്രപ്രവർത്തക ആയിരുന്നപ്പോൾ ജോലിയോടുള്ള ഒരു തരം ഭ്രാന്തുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ, അല്ലാതെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഓണവും ക്രിസ്മസോ ഒന്നും നമ്മളെ ബാധിക്കുന്നതേ ഇല്ല. നമ്മളെപ്പോഴും പുതിയതെന്തെങ്കിലും എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നത് ഓണമല്ലാതെ ഈ മാർക്കറ്റിൻ്റെ പിടിയിലാകുന്നത് കണ്ടിട്ട് ഓണം ഓണമല്ലാതായി. ഓണം ഒരു ഷോപ്പിംഗ് മാത്രമായിട്ട് മാറി, ഷോപ്പിംഗ് ഫെസ്റ്റിവലായിട്ട് മാറി ഓണം. അതിൽ അതുകൊണ്ട് ഇപ്പോൾ ഓണത്തിനൊരു പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. അതല്ല ശരിക്കും ഓണം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രകൃതിയെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ഓണവും അതിന് അത് സാധ്യമാക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. 2009 സാഹിത്യ അക്കാദമി ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങളും അവാർഡുകളും നേടിയെത്തിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ തൻ്റെ ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂട്ടുകയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിള് പിന്നെ എഴുതുമ്പോൾ ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും കൂടിക്കൊണ്ടിരിക്കില്ലേ? ഓരോ അംഗീകാരവും വലിയൊരു ബാധ്യതയാണ്. പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നപ്പോൾ ജോലിയോടുള്ള വല്ലാത്തൊരു ആർത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എഴുത്തിന്റെ രംഗത്തേക്ക് കടന്നപ്പോൾ എഴുതാനുള്ള ആർത്തി, ആ ആർത്തിയാണ് നമുക്ക് രക്ഷയായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പല കഥകളുടെയും ഇടയിലും ഇത്തരം കഥകളെയോ
അതോ ബാധ്യതയോ? ഒരിക്കലും അല്ല, തീർച്ചയായിട്ടും രക്ഷയാണ്. ശിക്ഷയായിട്ടുള്ള ഒരുപാട് കഥകൾക്കിടയിൽ നിന്നുള്ള ഒരു മോചനമാണ് മലയാളിക്ക് ഇത്തരം കഥകളെ. നാം ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്ന, പ്രത്യേകിച്ചും പുരുഷന്മാരെ അല്ല, സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്ന. അല്ല, ശരിയല്ലേ? അല്ല, ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ എഴുതാറില്ല. ഇല്ല, പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പലതും അതിനകത്ത് വരികളായി മാറാറുണ്ട്. അത് അത് മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, കാലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഇനിയും ഇനിയും ഈ ഒരു ആർത്തി തുടരട്ടെ, എഴുത്തിനോടുള്ള ആർത്തി തുടരട്ടെ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കഥകൾ, നല്ല ജീവിത സ്പർശിയായ കഥകൾ. ഏറ്റവും വലിയൊരു കാര്യമുള്ളത് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തുറന്ന കണ്ണുകളോടെ കാണാനും തുറന്ന രീതിയിൽ, ഒരു കെട്ടുപാടുകളിൽ പെടാതെ തുറന്ന രീതിയിൽ അത് പ്രതികരിക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കഥാകാരിയെയും ജനത്തിന് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. കാലം എത്ര കടന്നാലും തൽക്കാലത്തെ ശൂന്യത ഒഴിവാക്കിക്കൊണ്ട് കഥകൾ പിന്നെയും പിന്നെയും പുറത്തു വരുമ്പോൾ അത് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനിയും അത്തരം ശക്തമായ കഥകളിലൂടെ ഞങ്ങൾക്കൊരു മോചനം, മോചനം തന്നെയാണ്, എത്രയും പെട്ടെന്ന് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എത്രയും പെട്ടെന്ന് ഓരോ നിമിഷവും നൽകാൻ സാധിക്കട്ടെ. ബിന്ദുവിന്റെ ആഗ്രഹം തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം.